ഹമാസിനെതിരായ സൈനിക നടപടികളുടെ പേരിൽ ഗാസയിൽ ഒറ്റപ്പെട്ടു പോയ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായേക്കുമെന്ന മുന്നറിയിപ്പുമായി US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. ഗാസയിലേക്കുള്ള ഭക്ഷണവും വെള്ളവും അടക്കം തടയുന്ന നടപടികൾ രാജ്യത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ദുർബലപ്പെടുത്തുമെന്നാണ് ഒബാമ പറയുന്നത്. ഇസ്രായേലിനോടുള്ള പലസ്തീനികളുടെ ജനങ്ങളുടെ വിരോധം വരും തലമുറകളിലും ശക്തമായി തന്നെ തുടരുന്നതിനാൽ ഇത്തരം നടപടികൾ ഇടയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇസ്രായേലിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ ഇടിയാനും ഇത് കാരണമാകും. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവ നിലനിർത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തീരുമാനം നിലവിലെ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും. ഇസ്രായേലിനുള്ള ആഗോള പിന്തുണ ഇല്ലാതാകും. വിഷയം ഇസ്രായേലിന്റെ ശത്രുക്കൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും പ്രദേശത്ത് സമാധാനം പുലർത്തുവാനുള്ള ശ്രമങ്ങൾ ഇത്തരം നടപടികൾക്ക് തിരിച്ചടിയാകുമെന്നും ഒബാമ പറയുന്നു. സജീവമായി നിൽക്കുന്ന വിദേശ നയ വിഷയങ്ങളിൽ അപൂർവമായി മാത്രം പ്രതികരിക്കാറുള്ള ഒബാമ യുദ്ധമുഖത്ത് നഷ്ടമാകുന്ന മനുഷ്യജീവനുകൾ അവഗണിക്കുന്ന ഇസ്രായേലിന്റെ ഏത് യുദ്ധതന്ത്രവും ആത്യന്തികമായി അവർക്ക് തന്നെ വിനയാകും. യുദ്ധമുഖത്ത് തീർത്ഥം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയ്ക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവ നിഷേധിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തീരുമാനം അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും. മാത്രമല്ല പലസ്തീൻ വരും തലമുറകൾക്കും ഇസ്രായേലിനോടുള്ള വിരോധം വർദ്ധിക്കുവാനും ഇസ്രായേലിനോടുള്ള രാജ്യാന്തര സമൂഹത്തിന്റെ പിന്തുണ കുറയാനും ഇസ്രായേലിന്റെ ശത്രുക്കൾ കൂടുതൽ ശക്തിപ്പെടാനും ഈ മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരാനുള്ള ദീർഘകാല ശ്രമങ്ങൾ വഴിതെറ്റാനും ഈ നടപടികൾ ഇടയാക്കുമെന്നും ഒബാമ ചൂണ്ടിക്കാട്ടുന്നു. 2001 സെപ്റ്റംബറിലെ ആക്രമണങ്ങൾക്ക് ശേഷം യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ US പാലിച്ചിരുന്ന ഉയർന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ച ഒബാമ പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെയും പിന്തുണച്ചു. ഒബാമ US പ്രസിഡന്റായിരുന്ന കാലത്ത് ഹമാസുമായുള്ള സംഘർഷങ്ങളിൽ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ വ്യോമാക്രമണങ്ങളിൽ പലസ്തീനികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായതോടെ അദ്ദേഹം രാജ്യത്തോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് ആയുധ സംഘം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണമാണ് 2 പിന്നിടുമ്പോഴും സജീവമായി തുടരുന്നത്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 1400 കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5000 കടന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അതിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയ 200 പേരെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന് കൂടുതൽ തിരിച്ചടികൾ വരാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും ഒക്കെ നിഷേധിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള വിരോധം ഓരോ ദിവസവും കൂടിയാണ് വരുന്നത്. ഹമാസാണ് തുടങ്ങിവെച്ചതെങ്കിലും ജനങ്ങളുടെ നിത്യജീവിതത്തെ അത് ബാധിക്കാൻ തുടങ്ങിയത് ഇസ്രായേലിന്റെ ഈ കടുംപിടുത്തത്തോടെയാണ്. അത് ഒരുപക്ഷെ ഇസ്രായേലിന് തന്നെ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റും നിരവധി വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.